Dr. Vandana Das, MBBS, valare pradikshichu, valare santoshathodu koodi, achanum ammayum okke sthapichathaanu athu kandu Vandana oru paadu santoshamundaakum. Pakshe aa veettilekku ini chethaneyatta Vandanayude mrithaham ethan ethanum manikoorukal maatrame ullu. Ee Vandana padicha college-ile pothu darshanathinu shesham aayirikkumo veettilekku mrithaham kondu varuka. Vandanayude achanum ammayum nerthe aashupathriyil ninnu madangiyathayi kandirunnu avar veettilekku ethiyo. Dr. Vandana Das MBBS enulla oru board maatramaanu ini ivide sheshikkunnathu valare vedaneyodu koodiyaanu ivide koodiyirikkunna ororutharum aa oru sangadam pankuvekkunnathu kaaranam കുടുംബം വലിയ പ്രതീക്ഷയോടെ കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ മകളെ ഡോക്ടർ ആക്കണം എന്ന് ആഗ്രഹം പറഞ്ഞ സമയത്ത് അത് സാധിച്ചു കൊടുത്തത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായി വളരെ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു വിയോഗം ഉണ്ടായതിന്റെ ഞെട്ടലാണ് നാട്ടുകാർ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഈ പന്തലിന്റെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുരോഗമിക്കുന്നതാണ് നേരത്തെ പോലീസ് ഉൾപ്പെടെയുള്ളവരെത്തി ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ഇവിടെ എത്തരത്തിൽ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമുക്ക് അറിയാൻ നൽകാൻ കഴിയുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ വന്ദനയുടെ സംസ്കാര ശുശ്രൂഷകൾ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് നാളെ രാവിലെ 11 മണിയോടുകൂടെ വീട്ടുവളപ്പിലായിരിക്കും എന്നുള്ളൊരു വിവരം കൂടെയാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും അസിസിയിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്കും മൃതദേഹം കൊണ്ടുവരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ പോലും ഒരുപക്ഷേ സമയമെടുത്തേക്കാം വൈകുന്നേരം ഒരു 5-6 മണിയോടുകൂടെ അല്ലെങ്കിൽ 7 മണിയോടുകൂടെ ഇവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളും ഒക്കെ തന്നെ ആയിരിക്കുന്നത് ഇവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ വീട്ടിലേക്ക് ആർക്കും കയറാൻ സാധിച്ചിട്ടില്ല കാര്യം ഇത്തരത്തിലൊരു അപകടം നടന്ന് വിവരം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ വീട് പൂട്ടിയായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ വീട് അടച്ചിരിക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ആളുകളെല്ലാം തന്നെ അതിന് പുറത്തുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടെ ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ രോഗികളാൽ നിറയേണ്ട അല്ലെങ്കിൽ രോഗികൾ വന്നുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു വീടിൻ്റെ മുറ്റമാണ് ഇങ്ങനെ ആ ഡോക്ടറിൻ്റെ തന്നെ മൃതദേഹം വയ്ക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അത്യന്തം നമുക്ക് വേദനാജനകമായ ഒരു കാഴ്ചയാണ് കോട്ടയം കടുത്തുരുത്തിക്ക് സമീപത്ത് നിന്ന് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇനി ഡോക്ടർ വന്ദന ദാസ് ഇല്ല എന്നുള്ള ഒരു സത്യം ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇനി ഉൾക്കൊള്ളേണ്ടതുണ്ട് ബന്ധുക്കൾ പലരും ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്നും വിട്ടുമാറിയിട്ടുമില്ല അഞ്ജിത ഡോക്ടർ വന്ദന ദാസ് MBBS ആ വീട്ടിലേക്ക് അല്പസമയത്തിനകം വന്ദനയുടെ ചേതനയേറ്റ മൃതദേഹം എത്തിച്ചേരും ഒരുപാട് പ്രതീക്ഷകളോടെ ഗൈനക്കോളജിസ്റ്റ് ആകുക എന്ന ആഗ്രഹത്തോടു കൂടി MBBS പഠിച്ചതാണ് ഹൗസ് സർജൻസിയൊക്കെ പൂർത്തിയാക്കി PG ഒക്കെ പഠിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു വന്ദന